ഗോവിന്ദ ഗോവിന്ദ ഒരു സുമുഹൂർത്തത്തിൽ കദമ പ്രജാപതിയുടെയും ദേവഭൂതിയുടെയും പുത്രത്വേന ഭഗവാൻ കപിലൻ എന്ന പേരിൽ അവതരിച്ചു സാക്ഷാത് ബ്രഹ്മാവ് തന്നെ അവിടെ ഇറങ്ങി വന്നു ദേവഭൂതിയോട് പറഞ്ഞു എന്നിട്ട് ഏഷമാനവി തേ ഗർഭം പ്രവിഷ്ട കൈട ഭർദ്ദനഹ ഇദ്ദേഹത്തിനെ പുത്രനായി മാത്രം വിചാരിച്ച പോരാ സാക്ഷാൽ ഭഗവാനാണ് എന്ന് അറിയണം ഇദ്ദേഹത്തിനെ സർവാത്മന ആശ്രയിക്ക എന്ന എല്ലാ കുരുക്കിൽ നിന്നും അപ്പുറത്ത് ഒരാൾക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇത്രയും ബോധിപ്പിച്ചത് ശേഷം ബ്രഹ്മാവ് സ്ഥലം വിട്ടു ഭഗവാൻ മാതാപിതാക്കളോടുകൂടി അവിടെ അങ്ങനെ വർത്തിച്ചു കുറച്ചു കാലം കഴിഞ്ഞു ദേവഹൂതിയുടെ പുത്രിമാർക്കൊക്കെ വിവാഹപ്രായമായി ബ്രഹ്മാവിൻ്റെ 9 പുത്രന്മാർ അവിടെ വന്നു ഈ 9 പുത്രിമാരെയും അവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു മരീചി തുടങ്ങിയിട്ടുള്ളവരാണ് അങ്കിരസ് മുതലായ വലിയ താപസന്മാരാണ് ദേവഹൂതിയുടെ പുത്രിമാരെ വിവാഹം ചെയ്യാൻ വേണ്ടി വന്നത് അപ്പോൾ അവരൊക്കെ വിവാഹിതരായി സ്വന്തം സ്വന്തം ആശ്രമങ്ങളിലേക്ക് തിരിച്ചുപോയി ഇപ്പോൾ ഈ വലിയ മണിമാളികയിൽ ആകെ 3 പേര് മാത്രം കർദമ പ്രജാപതിയുണ്ട് ദേവഹൂതിയുണ്ട് പുത്രനായി വന്ന ഭഗവാനും ഉണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കർദമ പ്രജാപതിക്കും തോന്നി താൻ ഇനി ഈ വിമാനത്തിലിങ്ങനെ താമസിക്കണോ കാട്ടിൽ പോയി ഈശ്വരനെ ഭരിക്കുക അതല്ലേ വേണ്ടത് പക്ഷേ ഈശ്വരൻ തന്നെ തൻ്റെ പുത്രത്വേന ഇങ്ങോട്ട് വന്നിരിക്കുന്നു അപ്പോൾ ഇനി മറ്റൊരു ദിക്കിലേക്ക് പോകണോ ഒരു ദിവസം തൻ്റെ പുത്രൻ്റെ മുമ്പിൽ വീണങ്ങ് നമസ്കരിച്ചു അദ്ദേഹം പുത്രൻ എന്ന സങ്കല്പത്തോടെയല്ല ഈശ്വരൻ എന്ന സങ്കല്പത്തോടുകൂടി തന്നെ പരംപ്രധാനം പുരുഷം മഹാന്തം സാക്ഷാൽ ഈശ്വരനെ എന്ന പോലെ തന്നെ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ ആശങ്ക ഉന്നയിച്ചു ഭഗവാൻ പറഞ്ഞു അച്ഛന് കാട്ടിലേക്ക് പോകണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോവാം എവിടെ താമസിക്കണു എന്നത് പ്രശ്നമല്ല ഈശ്വരനെ ഭരിക്കുക അതേ ചെയ്യേണ്ടതുള്ളൂ താമസം കാട്ടിൽ വിചാരം മുഴുവനും കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളെക്കുറിച്ച് അങ്ങനെയായാൽ പിന്നെ ആ വനവാസം കൊണ്ട് പ്രയോജനമൊന്നുമില്ല ഇനി അമ്മയുടെ കാര്യം ഓർത്ത് അച്ഛനൊട്ടും വിഷാദിക്കേണ്ടതില്ല അമ്മയെ ഞാൻ എത്തിക്കേണ്ടതെങ്കിൽ എത്തിച്ചോളാം ഇത്രയും കേട്ടപ്പോൾ കർദമ പ്രജാപതിക്ക് തീർച്ചയായി ഇനി ഇവിടെ താമസിക്കേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം വനമേവ ജഗാമ കാട്ടിലേക്ക് തന്നെ പോവുകയും ചെയ്തു ഒരേകാന്തത്തിലിരുന്ന് അദ്ദേഹം തപസ് ചെയ്ത് പരമപദത്തിൽ എത്തിച്ചേർന്നു ഭർത്താവും കൂടി പോവുക കഴിഞ്ഞപ്പോൾ ദേവഹൂതിക്ക് കുറച്ചും കൂടി ഏകാന്തത അനുഭവപ്പെടാൻ തുടങ്ങി ഇതേവരെ 9 പുത്രിമാരുണ്ടായിരുന്നു ഭർത്താവുണ്ടായിരുന്നു ഇപ്പോൾ ആരുമില്ല വലിയൊരു കുടുംബം ആകെ 2 പേര് മാത്രം ഇത്തരം അവസ്ഥ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായി വരുന്നുണ്ട് വയസ്സായ ഒരച്ഛനും വയസ്സായ ഒരമ്മയും 70 വയസ്സായ അച്ഛനും 65 വയസ്സായ അമ്മയും രണ്ടു പേരും കൂടി അങ്ങനെ വർത്തമാനം പറയാൻ തുടങ്ങിയാൽ ഏത് വിഷയത്തിനെ കുറിച്ചാ സംസാരിക്കുക പല കുടുംബത്തിലും സംസാരിക്കാതിരിക്കുകയാണ് അധികം നല്ലത് എന്നും തോന്നും അങ്ങനെയാണ് സംസാരിച്ചു തുടങ്ങിയാൽ രണ്ടു പേരും തമ്മിൽ യോജിക്കില്ല ഒരു വിഷയത്തിലും അങ്ങനെ എത്രയോ കുടുംബങ്ങളുണ്ട് അപ്പം അങ്ങനെ ഒരവസരം കിട്ടിയാൽ മനോരാജ്യം വിചാരിക്കാൻ ധാരാളം സമയമുണ്ടാവും മനോരാജ്യം വിചാരിക്കാൻ സമയം കിട്ടിയാൽ വേണ്ട പോലെ വിചാരിക്കണം തൻ്റെ കഴിഞ്ഞുപോയ പ്രതാപത്തിൻ്റെ കാലം ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കരുത് അതൊരിക്കലും തിരിച്ചു വരില്ല ദേവഹൂതി വിചാരിക്കാൻ തുടങ്ങിയത് ഇങ്ങനെയാണ് താൻ ഇത്രയും കാലം ജീവിച്ചു എന്നിട്ട് നേടേണ്ടത് നേടിയോ അറിയേണ്ടത് അറിഞ്ഞോ ഇല്ല ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ലൗകിക ദൃഷ്ടിയാ താൻ ഭാഗ്യവതിയാണ് കാരണം ഇന്ദ്രിയോത്സവങ്ങളിൽ ആവോളം മുഴുകിയിട്ടുണ്ട് സാധാരണ മനുഷ്യന് എത്താനാവാത്ത ദിവ്യലോകങ്ങളിൽ പോലും ചെല്ലാൻ സാധിച്ചിട്ടുണ്ട് അവിടുത്തെ സുഖങ്ങളെല്ലാം അനുഭവിച്ചിട്ടുമുണ്ട് പക്ഷേ ഇങ്ങനെ ഈ ഇന്ദ്രിയ സുഖം അനുഭവിച്ചാൽ മാത്രം മതിയോ പോരാ അങ്ങനെ ഇന്ദ്രിയോത്സവങ്ങളിൽ മുഴുകാനുള്ളതല്ല ഈ മർത്യജന്മം പിന്നെയോ പരമപദത്തിൽ എത്തിച്ചേരണം അതിനുള്ളതാണ് ഈ മനുഷ്യജന്മം അതിന് വേണ്ടത് താൻ വല്ലതും ചെയ്തുവോ ഇത്തരം കാലത്തിനിടയ്ക്ക് ഇല്ല അച്ഛൻ നല്ലൊരു ഭക്തനായിരുന്നു എന്നും അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ വരാറുണ്ടായിരുന്നു എന്നും അവിടെ സത്സംഗം നടക്കാറുണ്ടായിരുന്നു ആ സത്സംഗത്തിലൊന്നും താൻ ചെന്ന് പങ്കെടുക്കേണ്ടയില്ല അനവധി കാലം തപസ് ചെയ്ത് ഈശ്വരനെ നേരിട്ട് കണ്ട ഒരു യോഗീശ്വരനായിരുന്നു ഭർത്താവ് അദ്ദേഹത്തിനോടൊപ്പം അനവധി കാലം ജീവിച്ചു ഇന്ദ്രിയോത്സവങ്ങളിൽ മുഴുകലല്ലാതെ ആ യോഗീശ്വരനായ ഭർത്താവിനോട് പറഞ്ഞോ ഈശ്വര മഹിമ പറഞ്ഞു തരൂ എന്ന് ഉണ്ടായില്ല
തനിക്ക് ആധ്യാത്മികമായ മണ്ഡലത്തിലേക്ക് കടക്കാൻ വേണ്ടുവോളം സൗകര്യം ഉണ്ടായിരുന്നു. കിട്ടിയ സൗകര്യങ്ങളെല്ലാം പാഴാക്കി കളഞ്ഞു. ഈ കിട്ടിയ സൗകര്യം പാഴാക്കി കളയുക എന്നത് ജീവിതത്തിലെ വലിയൊരു ദൗർഭാഗ്യമാണ്. എന്നല്ല, ഇത്രയും കാലം ഈ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം ജീവിച്ചു. ഏതെങ്കിലും ഒരു ഇന്ദ്രിയത്തിന് തൃപ്തി വന്നുവോ? അതുമില്ല. നല്ല കാഴ്ച കണ്ടിട്ട് കണ്ണിന് മതി വന്നിട്ടില്ല. നല്ല ശബ്ദം കേട്ടിട്ട് ചെവിക്ക് തൃപ്തി വന്നിട്ടില്ല. നല്ല ആഹാരം കഴിച്ചിട്ട് നാവിന് തൃപ്തി വന്നിട്ടില്ല. എല്ലാ ഇന്ദ്രിയത്തിൻ്റെയും കഥ അങ്ങനെയാണ്. അനുഭവിച്ച് തൃപ്തി വരിക എന്നതില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര കാലമായി ചായ കുടിക്കാൻ തുടങ്ങിയിട്ട്? ഓരോരുത്തരും ഒന്ന് സ്വയം ആലോചിച്ച് നോക്കുക, എത്ര കാലമായി ചായ കുടിക്കാൻ തുടങ്ങിയിട്ട്? എന്നാ തുടങ്ങിയത്? ഒരു 4-5 വയസ്സുള്ള കാലത്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടാവും ചായ കുടിക്കാൻ. ഇപ്പോൾ വയസ്സ് എത്രയായി? ഇപ്പോൾ വയസ്സ് 75 ആയി. എത്ര കൊല്ലം മുടങ്ങാണ്ട് ചായ കുടിച്ചു? 70 കൊല്ലം മുടങ്ങാണ്ട് ചായ കുടിച്ചിട്ടുണ്ട്. മതിയായോ? എന്നല്ല, ചില ആളുകൾക്ക് ആ തത്സമയത്ത് ചായ കിട്ടിയില്ല എന്ന് വെച്ചാൽ തലവേദന എടുക്കും, ബാക്കിയുള്ള ബാക്കിയുള്ളവർക്ക് തലവേദന ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെയുണ്ട്. എല്ലാ ഇന്ദ്രിയത്തിൻ്റെയും കഥ അങ്ങനെയാണ്. അനുഭവിച്ച് തൃപ്തി വരിക എന്നത് ഒരിക്കലും ഇല്ലാത്തതാണ്. കേവലം ഇന്ദ്രിയ തർപ്പണത്തിന് വേണ്ടിയുള്ളതല്ല ഈ ജീവിതം എന്ന് ദേവഭൂതിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഈ ആവേശത്തിൽ നിന്ന് കരകയറാൻ സാധിക്കുന്നില്ല. തന്നെ ആരെങ്കിലും ഒന്ന് കരകയറ്റിയാൽ നന്നായിരുന്നു എന്ന് ദേവഭൂതിയുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. ഇപ്പോൾ ആരുണ്ടാവും? ഇതായി ആലോചന. അർഹതയുള്ള സമയത്ത് ഗുരു മുമ്പിൽ വരും എന്നാണ് അധ്യാത്മശാസ്ത്രം പറയുന്നത്. ഇപ്പോൾ സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് ദേവഭൂതിയുടെ മുമ്പിൽ ഉള്ളത്. ഒരു ദിവസം ദേവഭൂതി തൻ്റെ പുത്രൻ്റെ മുമ്പിലേക്ക് ഇവിടെ പുറപ്പെട്ടു. പുത്രൻ എന്ന സങ്കല്പത്തോടുകൂടിയല്ല, തനിക്ക് ഉപദേശം തരേണ്ടുന്ന ഗുരുനാഥൻ എന്ന സങ്കല്പത്തോടു കൂടിയിട്ടാണ് ചെന്നത്. എന്നിട്ട് കപിലൻ്റെ മുമ്പിൽ വീണ് അങ്ങോട്ട് നമസ്കരിച്ചു. എന്നിട്ട് ദേവഭൂതി പറഞ്ഞു, നിർവിണ്ണ നിതരം ഭൂമൻ അസദിന്ദ്രിയതരുഷണാൽ, എനിക്ക് മടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചു തുടങ്ങിയത്. അസത്തുകളായ ഇന്ദ്രിയങ്ങളുടെ തൃഷ്ണയിൽ ഞാൻ വന്നുപെട്ടിരിക്കുന്നു. അവിടുന്ന് ആശ്രിതന്മാരുടെ സംസാരമാകുന്ന വൃക്ഷം വെട്ടിക്കളയുന്ന കുഠാരമാണ് എന്ന് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. സാക്ഷാൽ സർവേശ്വരനാണല്ലോ അവിടുന്ന്. അജ്ഞാനികളുടെ അജ്ഞാനത്തിനെ തീർത്തു കൊടുക്കുന്ന സൂര്യനാണ് അവിടുന്ന്. അതും എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് ഇതാ ഞാൻ സർവാത്മനാ അവിടുത്തെ ശരണം പ്രാപിക്കുന്നു. എനിക്ക് വേണ്ടത് പറഞ്ഞു തരണം. ഇതാണ് ദേവഭൂതിയുടെ അപേക്ഷ. ഇങ്ങനത്തെ ഒരു സന്ദർഭം ഉണ്ടാവണം, അതിനുവേണ്ടി ഭഗവാൻ കാത്തിരിക്കുകയായിരുന്നു. ആധ്യാത്മികമായ ഉപദേശം എല്ലാവർക്കും വാരി വിതറാനുള്ളതല്ല. പിന്നെയോ, പ്രപന്നമായ മനസ്സുള്ള ഒരാൾക്ക് മാത്രമേ ആധ്യാത്മിക ഉപദേശം കൊടുക്കാവൂ എന്നാണ് ശാസ്ത്രം പറയണത്. ഇപ്പോൾ അമ്മയ്ക്ക് ഉപദേശം കൊടുക്കാറായി. ഭഗവാൻ പറഞ്ഞു, യോഗ ആധ്യാത്മികപ്പം സമ്മതോ നിശ്രേയസായമേ അത്യന്തോപരതിരിയത്ര ദുഃഖസ്യച സുഖസ്യച. ഈ സുഖം ദുഃഖം ഇത് രണ്ടും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഖം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം എന്നർത്ഥം. ഇന്ദ്രിയത്തിന് അനുകൂലമായതെല്ലാം സുഖം ആണെന്ന് തോന്നും. ഇന്ദ്രിയത്തിന് അനുകൂലമല്ലാത്തതൊക്കെ ദുഃഖം ആണ് എന്നും തോന്നും. സുഖം കഴിഞ്ഞാൽ ദുഃഖമുണ്ടാവും, ദുഃഖം കഴിഞ്ഞാൽ സുഖവും ഉണ്ടാവും. ഇങ്ങനെ ഈ സുഖദുഃഖങ്ങൾ മാറി മാറി വരുന്നത് കൊണ്ട് തന്നെ മനസ്സ് എപ്പോഴും ഇങ്ങനെ ഉലഞ്ഞുകൊണ്ടിരിക്കും, ശാന്തി അനുഭവപ്പെടില്ല. അപ്പോൾ മനസ്സിന് ശാന്തി അനുഭവപ്പെടണമെങ്കിൽ എന്ത് വേണം? സുഖവും ദുഃഖവും അല്ലാത്ത ഒരവസ്ഥയിലേക്ക്, രണ്ടിനും അതീതമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരണം. അദുഃഖം അസുഖം സമം, ഇതാണ് സുഖദുഃഖങ്ങളല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ. മനസ്സടങ്ങുക, അപ്പോഴാണ് ഏറ്റവും വലിയ ശാന്തി അനുഭവപ്പെടുക. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഏറ്റവും മനസ്സ് ശാന്തമായിരിക്കുന്ന അവസ്ഥ ഏതാ? കിടന്നുറങ്ങണ നേരം. ആ ഉറങ്ങുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ പരമാനന്ദം തന്നെയാണ് കേട്ടോ. ഉണർന്നു കഴിഞ്ഞാൽ തോന്നാറില്ലേ എന്ത് ആനന്ദമായിരുന്നു ആ ഉറങ്ങണ നേരം? നല്ല ആനന്ദമാണ്, കാരണം മനസ്സ് നല്ലോണം അടങ്ങിയിരിക്കുന്നു, അതുകൊണ്ടാണ് ആനന്ദമായിരിക്കുന്നത്. നേരെ മറിച്ചുണ്ട് കേട്ടോ, വല്ലാണ്ടെങ്കിലും ദേഷ്യം വരുന്ന സമയത്തെ മനസ്സ് സ്ഥൂലമാവും, അപ്പോൾ അശാന്തിയാണ് അനുഭവപ്പെടുക. അപ്പോൾ മനസ്സിന് അടക്കമുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ ഈ ശാന്തി എന്നത് അനുഭവപ്പെടുള്ളൂ. അതാണ് അദുഃഖം അസുഖം സമം, സുഖം ദുഃഖം രണ്ടുമല്ലാത്ത ഒരവസ്ഥയിലേക്ക്. ഉറങ്ങുന്ന സമയത്ത് ഇന്ദ്രിയത്തിന് ഏതെങ്കിലും പ്രവർത്തനമുണ്ടോ? ഇല്ല. കണ്ട് രസിക്കണില്ല, കേട്ട് രസിക്കണില്ല, തൊട്ട് രസിക്കണില്ല, രുചിച്ച് രസിക്കണില്ല, ഒരു ഇന്ദ്രിയത്തിൻ്റെയും അപേക്ഷയില്ല.
ഉറങ്ങുന്ന സമയത്ത് ഈ ആനന്ദം അനുഭവിക്കാൻ ഞാൻ എന്നോട് തന്നെ സ്വയം സംവദിച്ചുകൊണ്ടുണ്ടാകുന്ന ഒരു ആത്മാനന്ദമാണ് വാസ്തവത്തിൽ ഈ നിദ്ര എന്ന് പറഞ്ഞാൽ സുഷുപ്തി എന്നത്. മനസ്സ് അടങ്ങിയിട്ടുള്ള സമയമാണ്, അതുകൊണ്ട് നല്ല ശാന്തി അനുഭവപ്പെടുന്ന സമയമാണ് ഈ നിദ്ര എന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം തീർച്ച, മനസ്സിനടക്കം വേണം, അപ്പോഴാണ് ശാന്തി അനുഭവപ്പെടുക. അദുഃഖം അസുഖം സമം, സുഖത്തിനും ദുഃഖത്തിനും അപ്പുറത്ത് ഉള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരുക. ചേതക്കല്ല വസ്യബന്ധായ, ഈ പലപ്പോഴും എന്താ പറ്റിപ്പോണതെന്ന് വെച്ചാൽ ഈ മനസ്സ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നല്ല രീതിയിലേക്കാവും മനസ്സ് ചെല്ല, ചിലപ്പോൾ നേരെ മറിച്ചു പോകും കേട്ടോ. എപ്പോഴും ഈ സംസർഗത്തിൻ്റെ ഗുണദോഷങ്ങളനുസരിച്ചാണ് മനസ്സിൽ ഗുണദോഷങ്ങൾ ഉണ്ടായിത്തീരുക. എന്ന് മദ്യപാനികളുമായിട്ടാണ് ഒരാൾക്ക് സംസർഗം എന്ന് വെക്കുക, മദ്യപാന ആസക്തി തന്നെത്താൻ വളർന്നു വരും. നേരെ മറിച്ച് നല്ല ഭക്തന്മാരുമായിട്ടാണ് സംസർഗം എന്ന് വെച്ചാലോ, എന്നാൽ ഭക്തിയാണ് മനസ്സിൽ വളർന്നു വരിക. അതുകൊണ്ട് അമ്മേ, ഈ സുഖത്തിനും ദുഃഖത്തിനും അപ്പുറത്തുള്ള ആനന്ദം എന്ന ആ അവസ്ഥയിലേക്ക് എത്തണം എന്ന് വെച്ചാൽ നല്ല ഭക്തന്മാരുമായി സംസർഗത്തിൽ ഏർപ്പെടുക. ഇതാണ് ഏറ്റവും ഉത്തമമായ മാർഗം. ഭക്തന്മാരാരാ? തിരീക്ഷവ കാരുണികാഹ സുഹൃദ സർവദേഹിനാം. ഭക്തൻ, മഹാത്മാവ്, സാധു, ഇതൊക്കെ പര്യായ പദങ്ങളായിട്ടാണ് ഇവിടെ ഭാഗവതത്തിൽ പ്രയോഗിക്കുന്നത്. അമ്പലത്തിൽ പോയി തീർത്ഥം സേവിച്ചു, കളഭം കുറിയിട്ടു, ഇതുകൊണ്ടൊന്നും ഒരാൾ ഭക്തനാവണില്ല. ഭക്തി ഉണ്ടാവാൻ ഇതൊക്കെ ഒരു പക്ഷേ സഹായകമായി എന്ന് വരാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭക്തൻ്റെ ലക്ഷണങ്ങളിൽ ആദ്യത്തേതായിട്ട് ഭഗവാൻ പറഞ്ഞത് എന്താ? തിരീക്ഷവഹ, തിരീക്ഷാശക്തി, ക്ഷമിക്കാനുള്ള ശക്തി. അവനവൻ്റെ ജീവിതത്തിൽ ദൗർഭാഗ്യങ്ങൾ ചിലപ്പോൾ വന്നു ചേരും, അതൊക്കെ നേരിടാൻ വേണ്ട ശക്തി. മാത്രവുമല്ല, മറ്റുള്ളവർ ചിലപ്പോൾ ഇങ്ങോട്ട് അപരാധം ചെയ്താൽ അത് പൊറുക്കാനുള്ള തയ്യാറെടുപ്പ് അതും വേണം. തിരീക്ഷ എന്നതിൽ രണ്ടും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ തിരീക്ഷവഹ, തിരീക്ഷ വേണം, ക്ഷമാശക്തി. കാരുണികാഹ, എല്ലാവരോടും കരുണയോടെ പെരുമാറുക, എല്ലാവരോടും സൗഹൃദത്തോടെ മാത്രം പെരുമാറുക. ഇങ്ങോട്ട് ആരെങ്കിലും ദ്രോഹിച്ചാൽ പോലും അവനെ ശത്രുവായി ഭാവന ചെയ്യാതെ കണ്ടിരിക്കുക. ഇതൊക്കെയാണ് മഹാത്മാക്കളുടെ ലക്ഷണം. ഇത്തരം മഹാത്മാക്കളുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെട്ടാൽ മനസ്സിലെ എല്ലാ ദോഷവും തീരും.